യാക്കോബായ എന്ന വിഘട വിഭാഗം എങ്ങനെ എഞ്ചിൻചായി നശിക്കാതിരിക്കും? ഇത് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ്. സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ആ ചോദ്യം ഇന്ന് പ്രസക്തമാണ്. അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ എങ്ങനെ വിളിക്കണമെന്ന് വിഘട യാക്കോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച മഫ്രിയോനോ എന്ന പ്രാദേശിക നേതാവ് ശ്രേഷ്ഠ തോമസ് പ്രഥമൻ മലങ്കര സഭയെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ചില്ലറയല്ല. വിഘട യാക്കോ കുഞ്ഞുങ്ങളുടെ ആഗോള നേതാവ് പാത്രിയാർക്കീസ് ബാവയ്ക്ക് അയച്ച ഒരു സ്നേഹ സന്ദേശത്തിൻ്റെ കോപ്പിയാണിത്. അടിമത്തം എന്ന ഇരുമ്പ് നുകം തോളിൽ വെച്ച് നടക്കാനേ വിഘട യാക്കോ കൂട്ടങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഒരു ചുവന്ന കുപ്പായത്തിനു വേണ്ടി വളരെ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന മലങ്കര സഭയിൽ വിഘടനത്തിൻ്റെ വിത്തുപാകിയെന്ന് മാത്രമല്ല സകലവിധ സമാധാന ശ്രമങ്ങളെയും മനഃപൂർവ്വം പുറംകാൽ കൊണ്ട് തല്ലിക്കെടുത്തിയ ഒരേ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് ഉത്തരം പറയാൻ സാധിക്കും. അത് CM തോമസ് അച്ഛനാണെന്ന്. അവസാനം സഖ പ്രഥമൻ പാത്രിയാർക്കീസിൻ്റെ സമാധാന ശ്രമങ്ങളെയും പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്തതോടുകൂടി പുറം ലോകം അറിയാതെ അടിച്ചു മാറ്റിയതിൻ്റെ നിശബ്ദവും എന്നാൽ ഇന്നും ജീവിച്ചിരിക്കുന്നതുമായ തെളിവുകളുമുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന പകപോക്കൽ ഇന്ന് തുടങ്ങിയതല്ലെന്ന് ഓർക്കുമ്പോഴാണ് വട്ടശ്ശേരി തിരുമേനി എന്തുകൊണ്ട് മലങ്കരയിൽ കാത്തോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചുവെന്ന്, 1934 എന്തിന് ഭരണഘടന പാസാക്കിയെന്നും, 1958 സമാധാന കൽപ്പനയിൽ ഭരണഘടനയ്ക്ക് വിധേയമായി നാം അന്ത്യോക്യ പാത്രിയാർക്കീസിനെ സ്വീകരിക്കാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എഴുതി ചേർത്തതുമൊക്കെ ഇത്തരം ദുരന്തങ്ങളെ നേരിടുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ടും ചുവന്ന കുപ്പായത്തിനും സമാന്തര അധികാരത്തിനുമായി വീണ്ടും ആ അടിമ നുകമെടുത്ത് സ്വയം അണിഞ്ഞതിനു ശേഷം കരഞ്ഞിട്ടെന്ത് കാര്യം? ഒരുപറ്റം വിശ്വാസികളെ അവരുടെ ആരാധനാലയങ്ങളിൽ നിന്നും ഇറക്കി തെരുവിൽ നിന്ന് കുർബാന അനുഷ്ഠിക്കേണ്ടുന്ന നിലയിലെത്തിച്ചില്ലേ? ഇത്രയും അനുഭവിച്ചിട്ടും നേതൃത്വത്തെ മനസ്സിലാക്കാൻ എന്തേ വിഘടയാക്കോ കുഞ്ഞുങ്ങൾ ശ്രമിക്കുന്നില്ല? ഇന്ന് തെരുവിൽ ഗുണ്ടായസത്തിൻ്റെയും സോഷ്യൽ മീഡിയയിൽ തെറിവിളിയുടെയും പര്യായമായി മാറിയില്ലേ വിഘട യാക്കോ കൂട്ടം? അതല്ല, അവരെ അങ്ങനെ ആക്കി തീർത്തു എന്ന് പറയുന്നതാവും ശരി. വിഘടന്മാരെ നിങ്ങളെന്ന് നേരെയാകും? നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം.